ഇപ്പോഴും ചെറിയ കുട്ടിയാണെന്ന് എന്റെ വിചാരം. അന്റെ കാര്യം മാത്രം നോക്കാൻ വെൽപ്പജായില്ലേ? എനിക്ക് രാവും പാലും അന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ? അന്റെ താഴെ വേറെ മൂന്നെണ്ണം കൂടി ഉണ്ട് എന്നുള്ള വിചാരം എനിക്ക് വേണം ചുക്കൂറേ. ഞാൻ ഇത്രയും നേരം പറഞ്ഞൊന്നും എന്റെ ചെവി കയറിയില്ലേ ചുക്കൂറേ? എന്നിട്ട് എന്താച്ചൊന്നും മുണ്ടാത്ത, അല്ലെങ്കിൽ രുചി മുണ്ടാതൊക്കെ തന്നെ അല്ലേ? തൊള്ള തുറന്നാജി പൊള്ളേ പറയുള്ളൂ. ഞാൻ എന്റെ ബാപ്പയെന്നുള്ള വല്ല ബോധമുണ്ടോ ചുക്കൂറാൻക്ക്? ഇനിയെങ്കിലും ഈ പൊള്ളുമറച്ചിലൊന്ന് നിർത്തിയിട്ട് സത്യം പറയാൻ തുടങ്ങിക്കൂടാൻക്ക്? ഇനി മുതൽ ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ. ഉറപ്പാണോ? ഉറപ്പ്. ആ ഇപ്പോഴാണ് ജിന്റെ മകനായത്. എങ്ങനെ ഇപ്പൊ ഒന്ന് കേറുക? ഇങ്ങോട്ട് മാറിയണി, ഞാൻ കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ അവിടെ കേറിയാ മതി. എന്നെ കൈ ഒന്ന് പിടിച്ച, കൊറോണ ആണ്, കൈ ഒന്നും പിടിക്കൂല. അപ്പൊ ഞാനിവിടെ കൂടുക, എനിക്ക് അങ്ങോട്ട് കയറണ്ടേ? ഒന്നെങ്കിലും നിങ്ങൾ ഒറ്റക്ക് കേറുക, അല്ലെങ്കിൽ കൊറോണ കഴിയുന്ന വരെ അടക്കുക. കൈ ഏതായാലും തരൂല. എനിക്ക് ഇന്നേക്കാളും വലിയാണോ കൊറോണ? വലിപ്പം കൊണ്ട് നോക്കുകയാണെങ്കിൽ കൊറോണനേക്കാൾ എത്രയോ വലുത് നിങ്ങളെന്ന്. മൈക്രോസ്കോപ്പിലൂടെ നോക്കാതെ തന്നെ നിങ്ങളെ കാണാനും കഴിയും. പക്ഷെ എനിക്ക് ഇഞ്ഞും ജീവിക്കണം, അതുകൊണ്ട് കൈ ഞാൻ തരൂല. ഈ പൊരേലത്തിട്ടേ കയ്യും കൈക്കും ഉരുത്തി മുഴുകാൻ അങ്ങോട്ട് വരണ്ടി, ബാക്കി ഞാൻ പറഞ്ഞിട്ട്. ഒറ്റൊന്നങ്ങോട്ട് തരും ഞാന്. കുഞ്ഞാക്ക പറഞ്ഞ പോലെ അന്നൊക്കെ പോരണേന് പകരം രണ്ട് കൊറ്റനാടിന് വാങ്ങി പോറ്റിയാല് ആട്ടുംകാട്ടെങ്കിലും കിട്ടും. ഇനി എങ്ങട്ടാ ബാപ്പിമാനും കൂടി സൗജന്യ റേഷൻ വാങ്ങാൻ പോവാ? ശരി. അല്ല പോ, കൊറോണ വന്നതിന്റെ ശേഷം പിന്നെ നമ്മള് തമ്മിൽ കണ്ടിട്ടുണ്ടോ? എവിടെ, ആരും തമ്മിൽ തമ്മിൽ കാണില്ലല്ലോ, എല്ലാരും പൊരന്റെ അടുത്തല്ലേ. മുമ്പൊക്കെ ആണെങ്കിൽ വെള്ളിയാഴ്ച പള്ളിന്നെങ്കിലും നമുക്കൊന്ന് കാണേനി. ഓ, വെള്ളിയാഴ്ചന്റെ കാര്യം പറയല്ല അപ്പോ, നെഞ്ചു പൊട്ടുകയാണ്. നാല് ജുമാ നിസ്കാരം അപ്പൊ നമുക്ക് പോയത്. ശരിയാ, എന്നാലും അന്തി ആലോചിച്ച ഒരുപാട് കരിഞ്ഞീ. ഞാനും കരിഞ്ഞേ, ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ എന്നെ കാണിക്കാനല്ല കരിഞ്ഞത്. ഓരോ നേരം ബാങ്ക് കൊടുക്കുമ്പോഴേ കണ്ണിന്ന് വെള്ളം ഇങ്ങനെ ചാടുക. ഇങ്ങനെ ഇനി എനിക്ക് മുന്നോട്ട് പോവാൻ കഴിയൂല. എന്താ ചെയ്യാ, അഞ്ചു നേരം അള്ളാഹനോട് പറയാ. ഒന്നുമില്ല, ഞാൻ റേഷൻ പിടിയെ പോവേനി. അപ്പൊ അബുവിനെ കണ്ടപ്പോ ഇവിടെ നിന്നതാ. അത് തന്നെ, എത്ര കാലം വെച്ചാ പള്ളിയിൽ പോകാൻ കഴിയാതെ അങ്ങനെ പിടിച്ചു നിക്ക. നിങ്ങക്ക് പള്ളിയിൽ പോകാൻ കഴിയാത്തതിൽ സങ്കടം ഉണ്ടോ? നല്ല സങ്കടമുണ്ട്. നിങ്ങക്കോ? ചോദിക്കാണ്ടോ? നല്ല സങ്കടമുണ്ട്. നിങ്ങളൊന്ന് സുബഹിസ്കരിച്ചോ. പറയേ. അതെ, ഞാനിന്ന് ഉണരാൻ കുറച്ച് വൈകിപ്പോയി. അങ്ങനെ സുബൈ കഥായി. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇന്നൊരു സുബൈ പോണത്. ആദ്യമായിട്ടോ? അത് നിങ്ങളുടെ മുഖത്തൊക്കെ നോക്കിയാണേ. ലോഹർ സ്കേർക്കാതെ ചോറ് തരില്ല എന്ന് ഉമ്മ പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾ ഇന്നലെ ലോഹർ സ്കേർച്ച്. ഇഷാ നിസ്കരിക്കാതെ ഉറങ്ങാൻ കിടന്നപ്പോ ഇമ്മ പാട്ടയിൽ വെള്ളം കൊണ്ട് പാർന്നത് ഇത്തലല്ലേ. നിങ്ങക്ക് കേൾക്കണം, നിസ്കാരത്തിന്റെ പേരില് വാപ്പാക്ക് ഉമ്മനോട് നല്ലോണം കിട്ടലുണ്ട്. അഞ്ചു നേരം കൃത്യമായി നമസ്കരിക്കുന്ന, വെള്ളിയാഴ്ച ജുമാക്ക് പള്ളിയിൽ നേരത്തെ എത്തി കുത്തുബ ശ്രദ്ധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടില്. പള്ളികളൊക്കെ അടച്ചതിൽ അവർക്കുള്ള സങ്കടം എന്താന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഈ പരിപാടികളൊന്നും തീരെ ശീലമില്ലാത്ത നിങ്ങൾക്ക് രണ്ടാക്കുമുള്ള സങ്കടം എന്തിനാന്ന് എനിക്ക് തീരെ മനസ്സിലാകുന്നില്ല. ബിരിയാണി ചെമ്പിനേക്കാളും വലിയ ചൂട് മൂടിക്ക് വേണോ? എന്തൊക്കെ സുക്കൂറ പറഞ്ഞത്? നിന്റെ മാനം പോയില്ലേ? ഞാൻ നിസ്കരിക്കാൻ നിന്റെ നല്ല ജീ പറയണ്ടേ? ഞാൻ ഇന്ന് മുതൽ സത്യം മാത്രമേ പറയുള്ളൂ. നിങ്ങളോട് നേരത്തെ ഞാൻ സത്യം ചെയ്തില്ലേ വാപ്പേ? ഛേ, ആ സത്യം ചെയ്ത ഡേറ്റ് നാളെ മുതൽ മതി. ഇനി മനുഷ്യന്റെ മാനം പോയി. ഇതാ ഞാൻ പറഞ്ഞേ, മക്കളെ വേണ്ടാത്തവരെ പഠിപ്പിക്കരുത്. നീ ഇത് ആവർത്തിക്കാക്കണെങ്കിൽ ഓടുക്ക് രണ്ടെണ്ണോനെ. എന്റെ അമ്മേ കേടാവിടെ, എങ്ങട്ടാ ഓടുന്നേ? എന്റെ മാനം കെടുത്തിട്ട് അന്റെ സത്യം പറയാനുള്ള പൂതി ഇന്നത്തോടു കൂടി ഞാൻ നിർത്തി തരാം.